റെയിൽവേയുമായിട്ട് കടുത്ത വാഗ്വാദവും സമ്മർദ്ദവും ഒക്കെ പല സമയങ്ങളിലായിട്ട് നടന്നു. മൂന്ന് ജനറൽ മാനേജറുടെ മീറ്റിംഗിലും നമ്മൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ആവശ്യമായി അജണ്ടയിൽ ഉൾപ്പെടുത്തി ചർച്ച ചെയ്തു. അപ്പോഴും മന്ത്രിമാരെ കണ്ടപ്പോഴും റെയിൽവേ ബോർഡ് ചെയർമാനെ കണ്ടപ്പോഴും അവർ പറഞ്ഞൊരു ഒറ്റ മറുപടിയാണ്, ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ യാതൊരു വരുമാനവുമില്ല, ടിക്കറ്റ് വിൽപ്പനയില്ല, അതുകൊണ്ട് പരിഗണിക്കാൻ കഴിയില്ല. പാലക്കാട് വന്ന് വെച്ച് നടന്ന ഫെബ്രുവരിയിലെ ലാസ്റ്റ് ജനറൽ മാനേജറുടെ എം പിമാരുടെ കോൺഫറൻസിലാണ് ജി എമ്മും ഞാനും തമ്മിൽ ഒരുപാട് ഇക്കാര്യത്തെക്കുറിച്ച് തർക്കമുണ്ടായി. ഏറ്റവും അവസാനം ഞാൻ ആവശ്യപ്പെട്ടു, ഇനി പെർമനന്റ് സ്റ്റോപ്പല്ല, നിങ്ങളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ സ്റ്റോപ്പ് അനുവദിക്കുകയാണെങ്കിൽ പട്ടാമ്പിയിലെ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നുണ്ടോ, യാത്ര ചെയ്യുന്നുണ്ടോ? ഒരു മലബാറിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കമേഴ്സ്യൽ സെന്ററാണ്, ഒരു മുനിസിപ്പൽ ഹെഡ്ക്വാർട്ടറാണ്, മാത്രമല്ല കേരള സർക്കാർ താലൂക്കായിട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണ്. അപ്പോൾ ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടറിൽ ആവശ്യമായ ജനങ്ങളുടെ ആവശ്യമായ ഒരു സ്റ്റോപ്പിനാണ് ഈ പരിദേവനം ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞു. ഏറ്റവും അവസാനം പരീക്ഷണ അടിസ്ഥാനത്തിൽ തരാം, പക്ഷേ 6 മാസം കഴിഞ്ഞാൽ റെയിൽവേക്ക് വരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഈ സ്റ്റോപ്പ് തുടരുകയുള്ളൂ എന്ന ഉറപ്പിൻ്റെ പുറത്താണ് നമുക്ക് പട്ടാമ്പി ഇൻ്റർസിറ്റിക്ക് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഇത് പട്ടാമ്പി റെയിൽവേയുടെ വികസനത്തിൻ്റെ ഒരു തുടക്കമായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്.